നന്നായിട്ടുണ്ട്. ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ പുള്ളിയുടെ ആ ഒരു സ്റ്റൈലിലെടുത്ത പടം. തമിഴ് കൾച്ചർ, ഒരു ചെറിയൊരു വില്ലേജിന്റെ കൾച്ചർ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല പടം, ഒരു ഡിഫറെൻ്റ് പടമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. ഒരു ഫിലിമാണ്, ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു ഡിഫറെൻ്റ് മൂവിയാണ്. നമ്മൾ അതെ 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 ഒരു ഡിഫറെൻ്റ് ഫിലിമാണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ഫിലിമും കൂടിയാണ്. എല്ലാം കൊണ്ടൊരു നല്ലൊരു പടം. എല്ലാം ഒരു ലൊക്കേഷൻ ആണെങ്കിലും എല്ലാം കൊണ്ട് ഒരു നല്ലൊരു ഡിഫറെന്റ് ആയിട്ട്. സാറിന്റെ പൊതുവെയുള്ള ചിത്രങ്ങൾ പോലെ തന്നെ ഇച്ചിരി ഇൻകംപ്ലീറ്റ് ആണ്, അത് ഫിൽ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ തന്നെയാണ്. പിന്നെ ബാക്കിയൊക്കെ നന്നായിട്ടുണ്ട്. മമ്മൂട്ടി സാർ അടിപൊളിയായിട്ട്. തീർച്ചയായിട്ടും ഇത് ഇതിനകത്ത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഈ സംസ്കാരം, ഒരു പ്രത്യേക സ്ഥലത്തെ സംസ്കാരം നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. അത് അതുപോലെ തന്നെ ഈ ഒരു തമിഴ് കൾച്ചർ, ഒരു ചെറിയൊരു വില്ലേജിന്റെ കൾച്ചർ നല്ല രീതിയിൽ ചേർത്ത് വെച്ചാണ് എടുത്തേക്കണേ. എല്ലാം എന്താ വെച്ചാൽ അതൊരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നിയേക്കണേ. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടമല്ലേ, അതിൻ്റെ ഒരു ഇതുണ്ട്, ഇത്രേ ഉള്ളൂ. പടം വേറെ ലെവലാണ്, നന്നായിട്ടുണ്ട്. ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ പുള്ളിയുടെ ആ ഒരു സ്റ്റൈലിലെടുത്ത പടം. അഭിനയം ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ബെസ്റ്റ് തന്നെ. വളരെ തനീശ്വരുടെ ക്യാമറയാണ്, എല്ലാം സ്റ്റിൽ ഷോട്ടാണ്, വളരെ മികച്ച രീതിയിലെടുത്തത്. പകൽ സമയത്ത് ഉറങ്ങരുത് എന്നാണ് പറയുന്നത്. സൂപ്പർ പടം, അടിപൊളിയാ. അതെ, അവര് തമ്മിലുള്ള കോംബോ സൂപ്പറായി. ക്ലാസ് പോയി, ക്ലാസ് മൂവി. അഭിനയം എല്ലാം തകർത്തു. മൊത്തത്തിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായും മമ്മൂട്ടി അടിപൊളിയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. ക്യാമറ വർക്ക് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു ഒരു സിഗ്നേച്ചർ ഉണ്ട് ത്രൂ ഔട്ട്. കാര്യങ്ങൾ ഒരു അപ്സൈഡ് എലമെന്റ് ഉണ്ട് ത്രൂ ഔട്ട്. ഓക്കെ, മൊത്തത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാണ്ട്. പക്ഷെ കണ്ടത് എന്താന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എഴുതുന്ന രീതി കുറച്ച് ഇതാണല്ലോ. പടം കണ്ടിരിക്കാൻ വളരെ നല്ല രസമുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കുറച്ച് ഈ പറഞ്ഞ ലാഗ് പോലെ തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ആ ഒരു മേക്കിങ്ങിൻ്റെ രീതി അങ്ങനെ ആയിട്ട് മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എനിക്കതങ്ങോട്ട് മനസ്സിലായിട്ടില്ല. മേക്കിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്, നമുക്ക് കുറച്ച് ആലോചിക്കാനായിട്ട് തരുന്നുണ്ടല്ലോ, അതങ്ങനെ മനസ്സിലായില്ല. മൊത്തത്തിൽ പടം നന്നായിട്ട്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ആർട്ടിസ്റ്റിനെ നോക്കുവാണെങ്കിൽ ഐ മീൻ അവരുടെ ഏറ്റവും മികച്ചത് തന്നെ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് സാധനമാണ്, മൂഡാണ്. പടം ഈ പറയുന്ന പോലെ ലോങ് ഷോട്ട്സും ആ ഒരു സാധനമാണ്. അപ്പം അത് നമുക്ക് ഒരു നാടകം ഫീലുള്ള സാധനമാണ്. കൊമേഴ്ഷ്യലായിട്ട് പറയുമ്പോൾ ഓരോ പ്രേക്ഷകർക്ക് അവരുടേതായുള്ള രീതിയിലാണ് ഇതിനെ എടുക്കുന്നത്. ഐ മീൻ ആസ് എ പ്രേക്ഷകൻ വരെ ഞാൻ ഭയങ്കരമായി സാറ്റിസ്ഫൈഡ്. ഇത് സാധാരണ പല്ലിശ്ശേരി മൂഡ് പടം നമുക്കറിയാമല്ലോ എല്ലാം. ഈ പറയുന്ന പോലെ കൂടുതലും എന്താ പറയുക, സ്റ്റാറ്റിക്കിനേക്കാളും കൂടുതലും എന്താ പറയുക മൂവിങ് ഷോട്ട്സാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും സ്റ്റാറ്റിക് ഷോട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഡിഫറെൻറ്റ് മൂഡ് സാധനം തന്നെയാണ്.